رب سبحانه وتعالى جودك غيان ألم يعلموا أورين الله أنه من يحادد الله ورسوله ആരെങ്കിലും ഒരാൾ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും എതിരെ പ്രവർത്തിച്ചാൽ അവരോട് വിദ്വേഷം വെച്ചാൽ ഫഅന്ന ലഹു നാറ ജഹന്നം അവനാണ് നരകമെന്ന ഭയാനകമായ ഭവനം അള്ളാഹു തയ്യാർ ചെയ്തിട്ടുള്ളത് ഖാലിദം ഫീഹാ ആ നരകാഗ്നിയിൽ അവർ ശാശ്വതരാണ് ദാലികൽ ഖിസിയുൽ അദീം അത് അങ്ങേയറ്റത്തെ നിന്ദതയുമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓർമ്മപ്പെടുത്തുകയാണ് അവിശ്വാസികൾക്കും പാപികൾക്കും അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള സങ്കേതമാണ് ഭയാനകമായ നരകം ആ നരകത്തെ പോലെ ഭീതിജനകമായ ഭീകരമായ മറ്റൊരു രംഗം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഹബീബായ നബി തങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ നരകം കണ്ടു എനിക്ക് അല്ലാഹു നരകത്തെ കാണിച്ചു തന്നിട്ടുണ്ട് ഫലം അറമൻറൻ കല്യൗമി ഖച്ചു അഫ്ളാ ഫലം യറ ഫലം അറമൻറൻ കല്യൗമി ഖച്ചു അഫ്ളാ ആ നരകത്തെ പോലെ ഭയാനകമായ ഒരു രംഗവും ഞാൻ കണ്ടിട്ടില്ല എന്ന് കളവ് പറയാത്ത നാവിന്റെ ഉടമ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങൾ ഹബീബിന്റെ പേര് കേൾക്കുമ്പോ ആവേശത്തോടെ സ്വലാത്ത് ചൊല്ലണമെന്ന് വിനയത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഒരാൾ എന്റെ മേലൊരു സ്വലാത്ത് ചൊല്ലിയാൽ സ്വല്ലല്ലാഹു അലൈഹി ബിഹാശറ അത് കാരണമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മേൽ പത്തു സ്വലാത്ത് ചൊല്ലുമെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി ആവേശത്തോടെ എല്ലാവരും വളരെ നന്നായിട്ട് സ്വലാത്ത് ചൊല്ലുക അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ സദസ്സ് നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു വന്നത് വളരെ ഭയാനകമായ വീടാണ് നരകം എന്ന് പറയുന്നത് മഹാന്മാരായ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാ പരിശുദ്ധമായ ചില ആയത്തുകളുടെയും നബിവചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാ പറയുന്നത് നരകമെന്ന ഭവനം ഇപ്പോൾ തന്നെ എവിടെയോ തയ്യാർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ് അതിനവർ ഉപോൽബലകമായി അവർ തെളിവു പിടിച്ചിട്ടുള്ള ആയത്തുകൾ വിശുദ്ധ ഖുർആൻ സൂറത്തു ആലി ഇംറാനിന്റെ മനോഹരമായ വചനം റബ്ബ് സുബ്ഹാനഹു വതആല പറയാൻ വത്തഖുന്നാറല്ലതി ഉഇജ്ജത ലിൽ കാഫിരീൻ വത്തഖുന്നാർ നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേ അല്ലതി ഉഇജ്ജത ലിൽ കാഫിരീൻ അത് അവിശ്വാസികളായ ആളുകൾക്ക് തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുകയാണ് നേരത്തെ തന്നെ ഇപ്പോൾ തന്നെ തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുകയാണ് നരകമെന്ന് ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരായ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാ പറയുകയാണ് ഹബീബിന്റെ മനോഹരമായ വചനവും കാണാം വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി മുഹമ്മദ് നബിയുടെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം ലൗറഅയ്ചും മാ റഅയ്തു ഞാൻ കണ്ടതെങ്ങാനും നിങ്ങളെ കാണുകയാണെങ്കിൽ എന്റെ സ്വഹാബ നിങ്ങൾ വളരെ കുറച്ചേ ചിരിക്കുമായിരുന്നുള്ളൂ നിങ്ങൾ ധാരാളമായി കരയുമായിരുന്നു സ്വഹാബ ഖാലു പുണ്യ നബിയോട് സ്വഹാബത്ത് ചോദിച്ചു റസൂലല്ലാ എന്താണ് നബിയെ നിങ്ങൾ കണ്ട ഭയാനകമായ ആരംഗം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഞാൻ കണ്ടത് റഅയ്തുൽ ജന്നത വന്നാർ സ്വർഗവും നരകവും ഞാൻ കണ്ടിട്ടുണ്ട് ആ കണ്ടതെങ്ങാനും നിങ്ങളെ കാണുകയാണെങ്കിൽ നിങ്ങൾ വളരെ കുറച്ചേ ചിരിക്കുമായിരുന്നുള്ളൂ എന്ന് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള മറ്റൊരു ഹദീസിൽ കാണുന്നത് ഇങ്ങനെയാണ് എന്റെ സ്വഹാബ സ്വർഗം എന്നോട് വളരെ അടുത്തു വന്നു
ധനച്ചുമിന്നി അൽ ജന്ന സ്വർഗം എന്നോട് വളരെ അടുത്തു വന്നു ഞാൻ ഒരൽപ്പം കൂടി ധൈര്യപ്പെട്ടിരുന്നുവെങ്കിൽ ആ സ്വർഗത്തിലെ പഴങ്ങളിൽ നിന്ന് വല്ല പഴങ്ങളും പറിച്ചെടുക്കാൻ എനിക്ക് സാധ്യമാകുമായിരുന്നു ഞാൻ ഒരൽപ്പം ധൈര്യപ്പെട്ടിരുന്നുവെങ്കിൽ അത്രമാത്രം സ്വർഗം ഞാനുമായി അടുത്തിട്ടുണ്ട് എന്ന് പുണ്യ നബി തങ്ങൾ തന്റെ സ്വഹാബിച്ചനോട് പറയാണ്. നരകവും ഞാനുമായി അടുത്തിട്ടുണ്ട്. അല്ലാഹുവേ ഞാനും ഈ നരകക്കാരിൽ പെട്ടുപോയോ എന്ന് ഭയപ്പെടുത്തുമാർ. അത്രമേൽ നരകം എന്റെ അരികിലേക്ക് അടുത്തു വന്നിട്ടുണ്ട്. നരകത്തെയും സ്വർഗത്തെയും ഞാൻ അത്ര അടുത്തു നിന്ന് കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഭയാനകമാണ് മുഅ്മിനീങ്ങളെ നരകം. ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട്, നരക ശിക്ഷയെ പറ്റി കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നുണ്ട്, അല്ല ജിബ്രീലെ ഇതുവരെ ഞാൻ മീകായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചിരിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. മാലീ لم أر ميكائيل ضاحكا. മീകായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നുവരെ ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്താണ് കാരണം? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറുപടി, യാ റസൂലല്ലാഹ് നരകത്തെ സൃഷ്ടിക്കപ്പെട്ടത് മുതൽ ഇതുവരെ മീകായിൽ ചിരിച്ചിട്ടില്ല. നരകത്തെ സൃഷ്ടിക്കപ്പെട്ടത് മുതൽ ഇന്ന് വരെ അതിന്റെ ഭയാനകമായ രംഗം കണ്ട് മീകായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് ചിരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പുണ്യ നബി തങ്ങളോട് പറയുകയാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തി നരകത്തിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷപ്പെടുത്തട്ടെ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബിച്ചിനോട് പറയുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ ഹബീബിന്റെ മനോഹരമായ വചനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്താണ് നരകമെന്ന്, നരക ശിക്ഷ എന്താണെന്ന്, നരകക്കാർക്ക് അല്ല കൊടുക്കുന്ന പാനീയങ്ങൾ എന്താണെന്ന്, നരകക്കാർക്ക് അല്ല നൽകുന്ന ഭക്ഷണങ്ങൾ എന്താണെന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ വചനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഒരുപാട് ഹദീസുകളാണ് ബഹുമാന്യ സദസ്സിന് മുമ്പിൽ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിച്ചനോട് പറയാണ്, ആയിരം കൊല്ലം നരകത്തെ കത്തിക്കപ്പെട്ടു. അല്ലാഹുവിന്റെ ഹബീബിന്റെ വചനമാണ്, ആയിരം കൊല്ലമാണ് നരകത്തെ കത്തിക്കപ്പെട്ടത്. അപ്പോഴോ നരകത്തിന്റെ നിറം ചുവന്നുപോയി. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ثم اوقدت عليها الف سنه പിന്നെയും 1000 കൊല്ലം അല്ലാഹു നരകത്തെ കത്തിച്ചു. അപ്പോഴോ ഹച്ചബിയല്ലത്ത് നരകത്തിന്റെ നിറമങ്ങ് വെളുത്തുപോയി. ثم اوقدت عليها الف سنه പിന്നെയും 1000 കൊല്ലം അല്ലാഹു നരകത്തെ കത്തിച്ചപ്പോ ഹച്ചസുവദ്ദത്ത് നരകത്തിന്റെ നിറം കറുത്തുപോയി. ഫഹിയ സൗദാ ഇന്ന് നരകമുള്ളത് കറുത്തിരുണ്ടിട്ടാണ്, കല്ലയിലിൽ മുമ്പിലും കൂരാക്കൂരിട്ടുള്ള രാത്രി പോലെ, കൂരാക്കൂരിട്ടുള്ള രാത്രി പോലെ കറുത്തിരുണ്ടിട്ടാണ് നരകമുള്ളത് എന്ന് കളവ് പറയാത്ത നാവിന്റെ ഉടമ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കാത്തുരക്ഷപ്പെടുത്തട്ടെ. ഈ നരകത്തിൽ നിന്ന് കാവല് തേടിയാണ് നമ്മൾ അല്ലാഹുവിനോട് റമദാനിന്റെ അവസാന തപത്തിൽ ദുആ ചെയ്യുന്നത്. അല്ലാഹുമ്മ ഇത്ഖനീ മിനന്നാർ. പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥനയുടെ അർത്ഥം ഇങ്ങനെയാണ്: അല്ലാഹുവേ, ഇഴ്തുഖനീ മിനന്നാർ, നീ എന്നെ മോചിപ്പിക്കണേ റബ്ബേ, നരകത്തിൽ നിന്ന് എനിക്ക് മോചനം നൽകണേ അല്ലാ. ആ പ്രാർത്ഥന നിർവഹിക്കുമ്പോ ഈ അർത്ഥമൊന്ന് മനസ്സിലുണ്ടാകുന്നത് നല്ലതാണ്. നരകക്കാരുടെ ഏറ്റവും ചെറിയ ശിക്ഷയെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുന്നത് കാണുമ്പോ പ്രിയപ്പെട്ടവരെ, സങ്കടം തോന്നിപ്പോകും നമ്മൾക്ക്, വല്ലാതെ പ്രയാസം തോന്നുകയാണ്. മഹാനായ ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പറയാണ്, കൻസുൽ ഉമ്മാൽ എന്ന ഹദീസിന്റെ കിതാബിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്ന അദ്നാ അഹ്ലിൽ നാരി അദാബാ, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഏതെന്നറിയോ? ഇന്ന അദ്നാ അഹ്ലിൽ നാരി അദാബാ, നരകക്കാരിൽ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്നവൻ, ലറജുലുൻ അലൈഹി നഅലാൻ, ഒരാളാണ് ആ മനുഷ്യൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തീനാലുള്ള ചെരിപ്പ് അങ്ങോട്ട് ധരിപ്പിക്കുമല്ലോ. ഹബീബ നബി തങ്ങൾ പറയാണ്, ആ ചെരുപ്പ് ധരിപ്പിക്കലോടുകൂടെ അവന്റെ കാൽപാദം മുതൽ തലയോട്ടി വരെ വെന്തുരുകുന്നതാണ്. അടുപ്പത്ത് വെച്ചിട്ടുള്ള ചട്ടി തിളച്ചു മറിയുന്നത് പോലെ അവന്റെ തലച്ചോറ് വെന്തുരുകുന്ന ശബ്ദം കേൾക്കുന്നതാണ്. അവന്റെ ചെവികൾ തീക്കട്ടയാണ്. അവന്റെ പല്ലുകൾ തീക്കട്ടയാണ്. അവന്റെ കണ്ണുകൾ തീജ്വാലയായി മാറുന്നതാണ്. അവന്റെ അകത്തുള്ള അവന്റെ അന്തർഭാഗത്തുള്ള സർവമാലിന്യങ്ങളും അവന്റെ കാൽപാദത്തിലൂടെ താഴോക്ക് ഒലിച്ചിറങ്ങുന്നതാണ്. ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ. ഇവൻ കരുതുമയാ അല്ലാ, അല്ലാഹുവേ, ഞാനാണ് റബ്ബേ, ഈ നരകത്തിൽ ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കുന്നവൻ. അവൻ അങ്ങനെയാണ് കരുതുക. കാരണം അത്രയും ഭയാനകമാണല്ലോ ഈ രംഗം. പ്രിയപ്പെട്ടവരെ, ഷഹബീബ നബി തങ്ങൾ പറയാണ്, അവൻ അങ്ങനെ കരുതിയാലും അവൻ അങ്ങനെ തോന്നിയാലും അവനാണ് ആ നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്നവനെന്ന് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സങ്കടം തോന്നുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നരകത്തിൽ നിന്ന് കാവൽ തേടിക്കൊണ്ട് നമ്മൾ ദുആ ചെയ്യണം. ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അമലുകൾ നമ്മൾ ചെയ്യണം. മഹാന്മാരായ സഹാബച്ചനോട് ഹബീബ നബി തങ്ങൾ ഇടയ്ക്കിടെ മുന്നറിയിപ്പ് നൽകുമായിരുന്നു ഈ ഭയാനകമായ നരകത്തെ കുറിച്ച്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയാണ്, സയ്യിദുന ഇബ്നു ഉമർ വിശ്രുതനായ സ്വഹാബി വര്യനാണ്. അവര് പറയാണ്, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം വഅദ് പറഞ്ഞത് ഇങ്ങനെയാണ്, ലാ തസൗൽ അളീമതൈൻ, നിങ്ങൾ മറക്കരുതേ സ്വഹാബ, ഗൗരവമേറിയ രണ്ട് കാര്യം നിങ്ങൾ മറക്കരുത്. ഞങ്ങൾ ചോദിച്ചു ഹബീബിനോട്, എന്താണ് ഈ ഗൗരവമുള്ള രണ്ട് കാര്യം? ഹബീബ് പറഞ്ഞു, അൽ ജന്നതു വന്നാർ, അതൊന്ന് സ്വർഗവും മറ്റൊന്ന് നരകവുമാണ്. ഇത് രണ്ടും വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഫദക്കർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാദക്കർ. തുടർന്ന് ഹബീബ നബി തങ്ങൾ എന്തൊക്കെയോ ഓർത്തെടുക്കുകയാണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്,
ഹബീബ നബി തങ്ങൾ എന്തൊക്കെയോ ഓർത്തെടുത്തു. സുമ്മ ബക്ക, പിന്നെ അവിടെ നിന്ന് കരയുകയാണ്. ഹബീബായ നബി തങ്ങളുടെ ഹിമഗണങ്ങൾ തന്റെ താടിരോമങ്ങളിലൂടെ ഒഴുകാൻ തുടങ്ങുകയാണ്. കരഞ്ഞു കരഞ്ഞ് പുണ്യ പ്രവാചകർ സഹാബത്തിനോട് വാഴ്ന്നു പറയുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, വല്ലദി നഫ്സു മുഹമ്മദിം ബിയദിഹി, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം. ലൗ തഅലമൂന മിൻ ഇൽമിൽ ആഖിറതി മാ അഅലം, പരലോകത്തെ കുറിച്ച് ഞാൻ അറിയുന്ന യാഥാർത്ഥ്യങ്ങൾ എങ്ങാനും എന്റെ സ്വഹാബത്തെ നിങ്ങൾ അറിഞ്ഞാൽ, ലമശൈതും ഇലസ് സഈദ, നിങ്ങൾ മരുഭൂമിയിലേക്ക് നടന്നു നീങ്ങുന്നതാണ്. ഫലഹസൈചും അലാ റുഊസികും തുറാദ്, നിങ്ങളുടെ തലയ്ക്ക് മുകളിലേക്ക് നിങ്ങൾ മണ്ണ് വാരി എറിയുകയും ചെയ്യും. ഞാൻ അറിയുന്ന പരലോകത്തെ കുറിച്ചുള്ള എന്റെ അറിവുകൾ നിങ്ങൾക്ക് എങ്ങാനും ലഭിച്ചാൽ, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാനിൽ ഓരോ നമസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ ചെയ്യുന്ന ദുആയാണിത്. പ്രിയപ്പെട്ടവരെ പരമാവധി അധികരിപ്പിക്കേണ്ട പ്രാർത്ഥനയാണിത്. ഈ പ്രാർത്ഥനയിലൂടെയും നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത് സ്വർഗമാണ്. സലുകൽ ജന്നച വഅഊദു ബിക മിനൻ നാർ, നരകത്തിൽ നിന്നുള്ള കാവലാണ് നമ്മൾ തേടുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾക്ക് കാവൽ നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് നരകത്തെ പറ്റി പറഞ്ഞു കൊടുക്കുമ്പോഴെല്ലാം സ്വഹാബത്ത് കരയുമായിരുന്നു. ചരിത്രത്തിൽ കാണാം, പല സ്വഹാബികളും കരഞ്ഞു കരഞ്ഞ് ബോധം കെട്ടുപോയവരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നരകത്തിന്റെ ഭയാനതകളെ പറ്റി പറഞ്ഞപ്പോ കരഞ്ഞു കരഞ്ഞ് ബോധം കെട്ടു അവസാനം മരണമടഞ്ഞു പോയ ആളുകൾ പോലും ചരിത്രത്തിൽ കാണാം. അല്ലാഹുവിന്റെ ഹബീബ് ഒരു ദിവസം വിശുദ്ധ ഖുർആനിലെ സൂറത്തു തഹ്രീമിലെ ആറാമത്തെ വചനം ഓതുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ ശരീരങ്ങളെ അതോടൊപ്പം നിങ്ങളുടെ അഹലുകളെ കുടുംബങ്ങളെ ഭാര്യമക്കളെ നരകത്തിൽ നിന്ന് നിങ്ങൾ കാക്കേണമേ. വഖൂദുഹന്നാസു വൽ ഹിജാറാ, ആ നരകത്തിലെ ഇന്ധനം അന്നാസ് മനുഷ്യരാണ്, വൽ ഹിജാറാ കല്ലുകളുമാണ്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, ആ നരകത്തിന്റെ പരിസരത്ത് ആ നരകത്തിന്റെ ഓരത്ത് കഠോരമായ കുറെ മാലാഖമാരുണ്ട്. അല്ലാ കൽപ്പിച്ചതിന് ഒന്നുപോലും അവർ എതിരി ചെയ്യില്ല. എന്താണോ അല്ലാ അവരോട് പറയുന്നത് അത് അങ്ങനെ തന്നെ അനുസരിക്കുകയും ചെയ്യുന്ന മാലാഖമാർ ആ നരകത്തിന്റെ പരിസരത്തുണ്ട്. സൂറത്തു തഹ്രീമിലെ ആറാമത്തെ വചനമാണിത്. ഈ സൂക്തം അങ്ങ് ഓതിയപ്പോഴേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ ബോധരഹിതനായി വീണു പോവുകയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യന്റെ ഹൃദയത്തിൽ കൈവെക്കുകയാണ്. ആ ഹൃദയം ഇങ്ങനെ മിടിക്കുകയാണ്, ഹൃദയം ചലിക്കുന്നുണ്ട്. ഹബീബ നബി തങ്ങൾ പറഞ്ഞു, യാ ഫച, ചെറുപ്പക്കാര, കുല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ചെറുപ്പക്കാരന് കലിമ ചൊല്ലി കൊടുക്കുകയാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാലഹാ, ആ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ കലിമ ഉച്ചരിച്ച് ലോകത്തോട് വിട പറയുകയും ചെയ്യുകയാണ്. ഫബശ്ശറഹു ബിൽ ജന്നാ, അയാൾക്ക് സ്വർഗമുണ്ടെന്ന് ഹബീബായ നബി തങ്ങളെ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തു. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, സ്വർഗത്തെപ്പറ്റി നരകത്തെപ്പറ്റി ഒന്ന് പുണ്യനബി തങ്ങൾ വാഴ്ന്നു പറഞ്ഞപ്പോഴേക്ക് ലോകത്തോട് വിട പറഞ്ഞു പോയ മഹാന്മാരായ സ്വഹാബത്തെ കിറാം
പ്രിയപ്പെട്ടവരെ, എത്രത്തോളമാണ് അവർ നരകാഗ്നിയെ പറ്റി കേട്ടപ്പോ പേടിച്ചു പോയത് എന്ന് വ്യക്തമാണ്. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു വിശ്രുതനായ സ്വഹാബി വര്യനാണ്, ഇസ്ലാമിക ഖിലാഫത്തിന്റെ രണ്ടാമത്തെ അധ്യക്ഷനാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കേട്ടു, റജുലൈയ തഹജ്ജദു ഫിൽ ലൈൽ, രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാളെ കാണാനിടയായി. വയഖറഉ സൂറത്ത തൂർ, സൂറത്ത് പാരായണം ചെയ്യുകയാണ് ആ സ്വഹാബി വര്യൻ തഹജ്ജുദ് നമസ്കരിക്കുമ്പോ. ഫലമ്മാ ബലഗ ഇലാ ഖൗലിഹി തആല, സൂറത്തു തൂറിലെ ഇനി പറയാൻ പോകുന്ന വചനമെത്തിയപ്പോ, ഇന്ന അദാബ റബ്ബിക ലവാഖിഉ മാ ലഹു മിൻ ദാഫിഉ, ഇന്ന അദാബ റബ്ബിക ലവാഖിഉ, തീർച്ചയായും താങ്കളുടെ നാഥന്റെ ശിക്ഷ യാഥാർത്ഥ്യമാണ്, അത് സംഭവിക്കാൻ പോകുന്നതാണ്. മാ ലഹു മിൻ ദാഫിഉ, ആ ശിക്ഷയെ പ്രതിരോധിക്കാൻ ഒരാൾക്കും സാധ്യമാവുകയില്ല എന്ന് അർത്ഥം വരുന്ന സൂറത്തു തൂറിന്റെ മനോഹരമായ വചനമെത്തിയപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അത് കേൾക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, ഖസമ റബ്ബുൽ കഅബ, കഅബയുടെ നാഥനെ തന്നെയാണ് സത്യം, ഈ പറഞ്ഞത് യാഥാർത്ഥ്യമാണല്ലോ എന്ന് പറഞ്ഞ സുമറന്നവര് തന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ വാള് കേട്ട്, നരകശിക്ഷയെ പറ്റിയുള്ള ഈ ആയത്ത് കേട്ട്, വേദനയോടെ വിഷമത്തോടെ വീട്ടിലേക്ക് പോവുകയാണ്. ഒരു മാസക്കാലമാണ് പിന്നെ രോഗിയായി മാറിയത്. ജനങ്ങളൊക്കെ മഹാനായ ഉമർ എന്നവരെ സന്ദർശിക്കാൻ വീട്ടിൽ ചെല്ലുന്നുണ്ട്. എന്താണ് രോഗമെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല, രോഗമെന്താണെന്ന് ആർക്കും അറിയില്ല. ഉമർ എന്നവരെ സന്ദർശിക്കാൻ ആളുകൾ അങ്ങനെ വരുന്നുണ്ട്. ഒരു മാസക്കാലമാണ് രോഗിയായി മാറിയത്. എന്താണ് ഈ രോഗത്തിന്റെ കാരണം? പ്രിയപ്പെട്ടവരെ, നരകത്തെ കുറിച്ചുള്ള വചനമാണ്, അള്ളാഹുവിന്റെ ഭയാനകമായ ശിക്ഷയെ കുറിച്ച് കേൾക്കാനിടയായതാണ് ഈ രോഗത്തിന്റെ കാരണം. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, പലജാതി രോഗങ്ങൾ നമ്മുടെ നാടുകളിൽ പെരുകുകയാണ്. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, പരീക്ഷണമാണോ ശിക്ഷയാണോ അള്ളാഹു അലം, നമ്മുടെ നാടിന്റെ പരിസരത്ത് വ്യാപകമാകുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തു രക്ഷപ്പെടുത്തട്ടെ. ആ രോഗത്തെ അള്ളാഹു നമ്മളിൽ നിന്ന് തുടച്ചു നീക്കിത്തരട്ടെ. നമുക്ക് ദുആ ചെയ്യണം. ഏതർത്ഥത്തിലാണ്, ഏത് രീതിയിലാണ് ഈ രോഗങ്ങൾ ഇങ്ങനെ പെരുകുന്നത്? അല്ലാഹു അലം, വ്യാപകമായ തോതിൽ അങ്ങനെ പെരുകുകയാണ് എന്നാണ് കേട്ടത്. പ്രിയപ്പെട്ടവരെ, ദുആയല്ലാതെ മറ്റൊന്നും ഇതിന് ഒരു ചികിത്സയുമില്ല. ദുആയാണ് ഏറ്റവും പ്രധാനം, ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയാണ്. മറ്റൊക്കെ ഒരു നിമിത്തങ്ങൾ മാത്രമാണ്. ഡോക്ടർമാരായാലും അതേപോലെ മരുന്ന് ചികിത്സ എന്നൊക്കെ പറയുന്നത് ഒരു നിമിത്തങ്ങൾ മാത്രമാണ്. ആ രോഗങ്ങൾ ഇല്ലാതെയാക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അവൻ മാത്രമാണ് ഷാഫി, അവൻ മാത്രമാണ് കാഫി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത്തരം രോഗങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. كان شاب على عهد رسول الله صلى الله عليه وسلم يبكي عند ذكر النار. كان شاب على عهد رسول الله. ഹബീബായ നബി തങ്ങളുടെ കാലത്ത് ഒരു ചെറുപ്പക്കാരൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. യബ്കി, ആ സഹോദരൻ കരയുമായിരുന്നു. ഇന്ദ ദിക്രി നിന്നാ, നരകത്തെ പറ്റി പറയുമ്പോഴെല്ലാം, നരകത്തെ കേൾക്കുമ്പോഴെല്ലാം ആ സ്വഹാബി കരയുമായിരുന്നു. അവസാനം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെയായി. എന്നും നരകത്തെ പറ്റിയുള്ള ചിന്തകളാണ്. നരകത്തെ അങ്ങ് ഓർക്കുമ്പോഴേക്ക് പിന്നെ കരച്ചിലാണ്, പിന്നെ കണ്ണുനീരൊലിപ്പിക്കലാണ്, പിന്നെ ബോധം നഷ്ടപ്പെടലാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങാതെയായി. ആരോ ചെന്ന് പുണ്യനബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ,
ഇങ്ങനെ ഒരു സ്വഹാബി വിഷമിക്കുന്നുണ്ട്. ഫഅതാഹു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബ് ഹബീബായ നബി തങ്ങൾ ആ സ്വഹാബി ഒരു എന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഫലമ്മാ നളറ ഇലൈഹി ശാബ്, ഹബീബായ നബി തങ്ങളെ കാണേണ്ട താമസം, ഖാമ ഇലൈഹി, ആ സ്വഹാബി വരിയൻ ആ ചെറുപ്പക്കാരൻ പുന്നാര നബി തങ്ങളുടെ അരികിലേക്ക് ഓടി വന്നു. വഅതനഖഹു, ഹബീബായ നബി തങ്ങളെ കെട്ടിപ്പിടിക്കുകയാണ്. ഹബീബിനെ കെട്ടിപ്പിടിച്ച് അവിടെ തന്നെ മരണമടയുകയാണ്. സുബ്ഹാനല്ലാഹ്, അവിടെ തന്നെ മരണമടയുകയാണ്. ഖാല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പരിസരത്തുള്ള ആളുകളോട് പറഞ്ഞു, നിങ്ങളുടെ സാഹിബിനെ ഈ ചെറുപ്പക്കാരൻ നിങ്ങളെ സംസ്കരിക്കണേ. ഫഇന്നൽ ഫിറഖ മിനന്നാർ ഫലക ബിദാ, നരകത്തെ കുറിച്ചുള്ള ചിന്തകൾ ഈ മനുഷ്യന്റെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ചെറുപ്പക്കാരനെ അള്ളാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. നരകത്തെ പേടിച്ച് കരഞ്ഞത് കാരണം നരകത്തെ പേടിച്ചിട്ടാണല്ലോ മരണപ്പെട്ടു പോയത്, സ്വർഗത്തെ ആഗ്രഹിച്ചിട്ടാണല്ലോ കരഞ്ഞു പോയത്. അതുകൊണ്ട് ഈ ചെറുപ്പക്കാരനെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നല്ല ബോധം നൽകട്ടെ. എല്ലാ ബലാലും ആഫചും എടങ്ങേറുകൾ മുസീബചും ബദരീങ്ങളെ ബറകച്ചിനാൽ എമൈക്കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്, സൂര്യം മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ പറക്കച്ചിനാൽ ശിഫയാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകാഗ്നിയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ ദാവൂദ് ത്വായി റളിയല്ലാഹു അൻഹു വിശ്രുതനായ പണ്ഡിതനാണ്. മഹാനായ അല്ലാമ ദാവൂദ് ത്വായി റളിയല്ലാഹു അൻഹു, അയ്യാമൻ ഇഷ്തക അയ്യാമൻ, ദിവസങ്ങളോളം മഹാനുഭാവൻ രോഗിയായി മാറി. വകാന സബബു ഇല്ലതിഹി, മഹാനുഭാവന്റെ രോഗത്തിന്റെ കാരണം എന്തെന്നറിയോ? അന്നഹു മർറ ബി ആയതിൻ ഫീഹാ ദിക്റുന്നാർ, നരകത്തെ പറ്റിയുള്ള പരാമർശമുള്ള ഒരായത്ത് ഓതിയതാണ്. നരകത്തെ കുറിച്ച് പരാമർശമുള്ള ഒരായത്ത് ഓതിയതാണ്. അതാണ് മഹാനായ ദാവൂദ് ത്വായി റളിയല്ലാഹു അൻഹുവിന്റെ രോഗത്തിന്റെ കാരണം. ഫകററഹാ മിറാറാ, ആ ആയത്തിനെ ആവർത്തിച്ച് ആവർത്തിച്ച് പാരായണം ചെയ്യുകയാണ്. ഫഅസ്ബഹ മരീമാ ഫവജദൂഹു ഖദ്മാത്, രോഗിയായി ആ രോഗത്തിലായി മഹാനുഭാവൻ ലോകത്തോട് വിട പറഞ്ഞു എന്ന് അല്ലാമ അബു നഈം തങ്ങൾ തന്റെ കിതാബിൽ ഉദ്ധരിക്കുകയാണ്. മഹാനായ ദാവൂദ് ത്വായി റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരുപാട് മഹാരഥന്മാരായ മുൻഗാമികളായ സലഫു സ്വാലിഹീങ്ങളെ ആളുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോ അത്ഭുതപ്പെട്ടു പോവുകയാണ്. നമ്മൾ നരകത്തെ കുറിച്ചുള്ള പരാമർശങ്ങൾ കേൾക്കുമ്പോഴേക്ക് ബോധം നഷ്ടപ്പെടുന്നവർ, കരഞ്ഞ കരഞ്ഞ കണ്ണുനീരൊലിപ്പിച്ചവർ, ലോകത്തോട് വിട പറഞ്ഞു പോയവർ, അങ്ങനെ ഒരുപാട് ആളുകളെ ചരിത്രത്തിൽ നമ്മൾ കാണുകയാണ്. മഹാനായ
മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു, ഇത് മഹാനായ വിശ്രുതനായ മറ്റൊരു പണ്ഡിതനാണ് അബ്ദുല്ലാഹ് ഇബ്നു വഹബ് മഹാനുഭാവൻ കിതാബുൽ ലഹ്വാൽ അന്ത്യനാളിന്റെ ഭയാനകമായ വിഹ്വലതകളെ പറ്റിയുള്ള പരാമർശങ്ങളുള്ള ഒരു വിഷയം അദ്ദേഹം വായിക്കുകയാണ്. നരകത്തിന്റെ വിശേഷണങ്ങൾ വായിക്കാനിടയായി ആ കിതാബിൽ നരകത്തെ കുറിച്ചുള്ള ആയത്തുകൾ കേട്ടപ്പോ, നരകത്തെ കുറിച്ചുള്ള നബിവചനങ്ങളെ കാണാനിടയായപ്പോ മഹാനുഭാവൻ അവിടെ തന്നെ ബോധം കിട്ടുപോവുകയാണ്. ആളുകൾ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നെയോ ആശ അയ്യാമ കുറച്ചു ദിവസങ്ങൾ ജീവിച്ചു. പിന്നെ ആ രോഗത്തിലായി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു മരണപ്പെടുകയാണ്. എന്റെ വാഴുകൾക്കെന്ന ആദരണീയരായ മുഅ്മിനീങ്ങളെ, പ്രിയം നിറഞ്ഞ മുഅ്മിനാത്തുകളെ, എത്ര തവണ നമ്മളെ നരകത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്? നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടത്തി വിട്ടിട്ടുണ്ടോ നമ്മൾ ഈ വചനങ്ങളുടെ ഗൗരവം? ഹബീബിന്റെ ഈ വചനങ്ങൾ അത് യാഥാർത്ഥ്യ ബോധത്തോടെ നമ്മുടെ ഹൃദയാന്തരാളങ്ങളിലേക്ക് നമ്മൾ സന്നിവേശിപ്പിച്ചിട്ടുണ്ടോ? അന്ന് ഹൃദയം തുറന്ന് ചിന്തിക്കണേ. വാഴ്ത കേൾക്കുന്ന സഹോദരങ്ങളോട്, സഹോദരിമാരോട് വിനയത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഹജ്ജാജ് ഖാലൽ ഹജ്ജാജ് ലിസഈദ് ഇബ്നു ജുബൈർ, സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനോട് ഹജ്ജാജ് ഇബ്നു യൂസഫ് ചോദിച്ചു, ബലഗനീ അന്നക ലം തൽഹഖ ഖത്തു, നിങ്ങൾ തീരെ ചിരിക്കാറില്ല എന്നെനിക്ക് കേട്ടല്ലോ, ശരിയാണോ എന്നാണ് ചോദ്യം. ആരാണ് ചോദിക്കുന്നയാൾ? ഹജ്ജാജ് സഈദ് ഇബ്നു ജുബൈർ എന്ന വിശ്രുതനായ മഹാനായ താബിഈയോടാണ് ചോദ്യം, നിങ്ങൾ എന്തേ ചിരിക്കാത്തത്? കുറെ ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളെ കുറിച്ച്, നിങ്ങൾ ചിരിക്കാറില്ലെന്ന്. ഉടനെ മെഴുടനടി മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയാണ്, കൈഫ അള്ളാഹു, എങ്ങനെയാണ് ഞാൻ ചിരിക്കുക, എങ്ങനെയാണ് ഞാൻ ചിരിക്കുക? വജഹന്നമു ഖദ് സുഖിറത്, നരകം ആളിക്കത്തിക്കപ്പെട്ടിരിക്കുകയാണ്. വല്ലഗലാനു ഖദ് നുസിബത, ചങ്ങലകൾ നാട്ടപ്പെട്ടിരിക്കുകയാണ്, നരകത്തിലേക്ക് ഒലിച്ചു കൊണ്ടുപോകുന്ന ചങ്ങലകൾ നാട്ടപ്പെട്ടിരിക്കുകയാണ്. വസ്സബാനിയതു ഖദ് ഉഇദ്ദത, ഒലിച്ചു കൊണ്ടുപോകുന്ന മാലാഖമാരും സജ്ജരാണ്, അവരെ ഒലിച്ചു കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ചങ്ങലകൾ റെഡിയാണ്, നരകം ആളിക്കത്തിക്കപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് കൈഫ അല്ലഹക്കു ഞാൻ ചിരിക്കുക എന്ന് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു അവരൊക്കെ ആലോചിച്ച് കരഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന നരകത്തെ കുറിച്ച് തന്നെയാണ് നമ്മൾ ഈ പരാമർശിക്കുന്ന പരിശുദ്ധ വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഈ നരകത്തെ കുറിച്ച് ഓർത്തിട്ട് തന്നെയാണ് ഈ മഹാന്മാരൊക്കെ കരഞ്ഞുപോയത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ പോലെ നരകത്തെ കുറിച്ച് കേൾക്കുമ്പോ കണ്ണ് നിറയുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ കത്തിക്കാൻ ഉപയോഗിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, നരകത്തിന്റെ ഇന്ധനം. സൂറത്തു തഹ്രീമിന്റെ ആറാമത്തെ വചനം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാണ്, ഒന്ന് അന്നാസ്, ഒന്ന് ജനങ്ങളാണ്, മനുഷ്യരാണ്, മറ്റൊന്ന് അൽ ഹിജാറ, കല്ലുകളാണ്. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസികളാണ്. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ബിംബാരാധകർ, ബഹുദൈവ വിശ്വാസികൾ, പ്രിയപ്പെട്ടവരെ, അവരാണ് അന്നാസ് എന്ന് പറയുന്നത്. എന്നാൽ കല്ല് എന്ന് പറഞ്ഞാൽ നരകത്തിലെ ഇന്ധനങ്ങളിൽ ഒന്നാമത്തേത് മനുഷ്യരാണ്, രണ്ടാമത്തേത് കല്ലുകളാണ്. കല്ല് എന്ന് പറഞ്ഞാൽ മഹാനായ അല്ലാമ ഇബ്നു റജബ് എന്നവര് പറയാണ്, വഅക്സറുൽ മുഫസ്സിരീ, ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ഭൂരിഭാഗം ആളുകളും പറയുന്നത്, അലാ അന്നൽ മുറാദ ബിൽ ഹിജാറ, നരകത്തിലെ ഇന്ധനമായ കല്ല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിജാറത്തുൽ കിബ്രീജ്, കിബ്രീജ് എന്ന കല്ലാണ്. തൂഖദു ബിഹന്നാർ, ഒരു പ്രത്യേക തരം കല്ലാണത്. ആ കല്ലാണ് നരകത്തിലെ ഇന്ധനമെന്ന് മഹാനായ അല്ലാമ ഇമാം ഇബ്നു റജബ് എന്നവർ ഉദ്ധരിക്കുകയാണ്.
നരകത്തിൽ കത്തിക്കപ്പെടുന്നത് ജനങ്ങളും ബിംബങ്ങളുമാണ്. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസികൾ. മറ്റൊന്ന് ഹിജാറത്ത് കല്ലുകൾ എന്ന് പറഞ്ഞാൽ ഒരഭിപ്രായം, ഹിജാറത്ത് എന്ന് പറഞ്ഞാൽ അൽ അസ്നാം, ബഹുദൈവാരാധകരായ ആളുകൾ ആരാധിക്കുന്ന ബിംബങ്ങളാണ്, വിഗ്രഹങ്ങളാണ്, അതാണ് കല്ലുകൾ. മറ്റൊരഭിപ്രായമാണ് ഞാൻ ഈ പറഞ്ഞത്, കിബിരീത്ത് എന്ന പ്രത്യേക തരം ഒരു കല്ലാണ് നരകത്തിലെ ഇന്ധനമെന്ന്. എന്താണ് ഈ കല്ലിന്റെ പ്രത്യേകത? മഹാന്മാരായ ഉലമാ പറയാണ്, ഇന്ന ഫീഹാ ഖംസത്തു അൻവാഇൻ മിനൽ അദാ, ഈ കല്ലിന് അഞ്ച് പ്രത്യേകതകളുണ്ട്. ഒന്ന് സുർഅത്തുൽ ഇഖാദ്, ഈ കല്ലിന് അഞ്ച് പ്രത്യേകതകളാണുള്ളത്. നരകത്തിൽ ഇന്ധനമായി അള്ളാഹു ഉപയോഗിക്കുന്ന ഈ കല്ലിന്റെ അഞ്ച് പ്രത്യേകതകൾ, ഒന്ന് സുർഅത്തുൽ ഇഖാദ്, പെട്ടെന്ന് കത്തിപ്പോകുമെന്നതാണ്. വളരെ വേഗത്തിൽ ആളിപ്പടരും, തീ ആളിപ്പടരാൻ സഹായിക്കുന്ന കല്ലാണിത്, സുർഅത്തുൽ ഇഖാദ്. രണ്ട്, വനച്ചനു റായിഹ, വല്ലാത്ത ദുർഗന്ധമാണ്, സഹിക്കാൻ പറ്റാത്ത നെറികെട്ട വാസനയാണ്, വൃത്തികെട്ട വാസനയാണ് ഈ കല്ലിന്റെ മറ്റൊരു പ്രത്യേകത. വകസറത്തു ദുഹാ, മൂന്നാമത്തേത് ശക്തമായ പുകയുണ്ടാകുന്നതാണ്. നാല്, വശിദ്ദത്തുൽ ഇൽതിസാഖി ബില്ലബ്ദാ, ശരീരങ്ങളോട് പെട്ടെന്ന് ഒട്ടിച്ചേരുമത്രേ ഈ കല്ലുകൾ. ഈ കല്ലുകളിലേക്ക് തീ ആളിപ്പടരുമ്പോ വളരെ പെട്ടെന്ന് ശരീരങ്ങളിലേക്ക് ഒട്ടിച്ചേരുമത്രേ. ഈ കല്ലിന്റെ അഞ്ചാമത്തെ പ്രത്യേകത, ശക്തമായ ചൂടുള്ള കല്ലാണ്. ഇങ്ങനെ അഞ്ച് പ്രത്യേകതകളിലുള്ള കല്ലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ നരകത്തിൽ കത്തിക്കാൻ ഇന്ധനമായി ഉപയോഗിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആനിൽ ബയ്യനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നല്ല ബോധം നൽകുമാറാകട്ടെ, ഈ നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മൾ രക്ഷപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ഞാൻ പറഞ്ഞു കല്ലുകളാണ്, മറ്റൊന്ന് മനുഷ്യരാണ്. മനുഷ്യരെന്ന് പറഞ്ഞാൽ പാപികളും അതേപോലെ മുശ്രിക്കുകളുമായ ആളുകൾ, ബഹുദൈവാരാധകർ, അതേപോലെ ഈ ഉമ്മത്തിലെ പാപികളായ തെറ്റുകാരായ തെമ്മാടികളായ ആളുകൾ, യാതൊരു നിയന്ത്രണവുമില്ലാതെ തോന്നിയതുപോലെ ദുനിയാവിൽ ജീവിച്ചവർ, ആർഭാടങ്ങളിൽ അഭിരമിച്ചവർ, അല്ലാഹുവിനെ മറന്ന് ദുനിയാവിൽ ജീവിച്ചവർ, അവൻ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ ആസ്വദിക്കുമ്പോഴും സർവാധിനാഥനായ അള്ളാഹുവിനെ മറന്ന് ദുനിയാവിൽ താന്തോന്നിയായി ജീവിച്ചവർ, അവരാണ് നാസ് എന്ന് പറഞ്ഞാൽ ഈ ആളുകളെ നാളെ നരകത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുമിച്ച് കൂട്ടുന്നത്. ഭീകര രൂപികളായിട്ടാണ്, കണ്ടാൽ പേടി തോന്നുന്ന രൂപത്തിലാണ് എന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിന്റെ അടിഭാഗത്ത് വളർന്നു വരുന്ന മുളയ്ക്കുന്ന ഒരു ചെടിയുടെ പേരാണ് സഖൂം. ഇതാണ് നരകക്കാർക്ക് അള്ളാഹു നൽകുന്ന രണ്ടാമത്തെ ഭക്ഷണം. അള്ളാഹു നമ്മളെ കാത്തു രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ അല്ലാ, അല്ലാഹുവേ ഇത് അഭിമുഖീകരിക്കാനുള്ള ശക്തി ഞങ്ങൾക്കില്ല അല്ലാ, നീ ഞങ്ങളെ കാക്കണേ റബ്ബേ, അല്ലാഹുവേ ഞങ്ങളെ ദോഷങ്ങളുടെ കാഠിന്യമുണ്ട്, നീ ഞങ്ങൾക്ക് നരകം നിർബന്ധമാക്കി കളയല്ല അല്ലാ, നീ ഞങ്ങളെയും ഞങ്ങളെ അഹലുകളെയും ഞങ്ങളെ ബന്ധുമിത്രാദികളെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ മുഴുവൻ ആളുകളെയും നീ കാക്കണേ അല്ലാ, ഈ അനുഗ്രഹീതമായ റമദാനിന്റെ ബർക്കത്ത് കൊണ്ട്, നിന്റെ പരിശുദ്ധമായ വചനങ്ങൾ ഉരുവിടുന്ന ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ നരകാഗ്നിയിൽ നിന്ന് കാക്കണേ അല്ലാ. സൂറത്തു സ്വാഫാ, സ്വാഫാത്ത് സൂറത്തിൽ അല്ലാഹു പറയാണ്, അദാലിക ഖൈറുൻ നുസുലാ അം ശജറത സഖൂം ഇന്നാ ജഅൽനാ അവർക്ക് സഖൂം എന്ന മരമാണോ വേണ്ടത്? സഖൂം എന്ന മരമാണോ അവർക്ക് വേണ്ടത്?
അക്രമികളായ ആളുകൾക്ക് നൽകുന്ന ശിക്ഷയാണത്. അതൊരു മരമാണ്, നരകത്തിന്റെ അടിത്തട്ടിൽ മുളച്ചു വരുന്ന ഒരു തരം മരമാണത്. ആ മരത്തിന്റെ കുല പിശാചിന്റെ തല പോലെയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓർമ്മപ്പെടുത്തുകയാണ്, ഈ സക്കൂ എന്ന മരമാണ്, ഈ ഒരു തരം ചെടിയാണ് നരകവാസികളായ ആളുകൾ തന്നു നൽകുന്ന രണ്ടാമത്തെ ഭക്ഷണമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുകയാണ്. ഈ മരത്തെ കുറിച്ച് ഹബീബ നബി തങ്ങൾ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തുർമുദി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ കാണാം, ലൗ അന്ന ഖത്റത മിൻ സഖൂം, ഈ സഖൂം എന്ന മരത്തിൽ നിന്നുള്ള ഒരു കഷ്ണമെങ്കിലും ഫീ ദാരി ദുനിയ, ഈ ദുനിയാവിൽ വീണുപോയാൽ എന്റെ വാദകൾക്ക് എന്ന മുഅ്മിനീങ്ങളെ, ഇതിന്റെ ഗൗരവം നമ്മൾക്ക് ബോധ്യപ്പെടണം, ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണമെന്ന് നമ്മളെ കൽബ് തുറന്ന് ചിന്തിക്കണം. പേടിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല പ്രിയപ്പെട്ടവരെ, പക്ഷെ നമ്മൾ അറിയേണ്ട കാര്യമാണ്, ചില്ലറയല്ല നരകമെന്ന് പറയുന്നത്, തമാശയല്ല നരക ശിക്ഷ എന്ന് പറയുന്നത്. അല്ലാഹു നൽകുന്ന പരീക്ഷണങ്ങളെ പോലും, അല്ലാഹു നൽകുന്ന ശിക്ഷണങ്ങളെ പോലും പരിഹസിക്കുന്ന ട്രോളുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ നാടിന്റെ പരിസരങ്ങളിൽ പടർന്ന് പന്തിരിച്ചുകൊണ്ടിരിക്കുന്ന വൈറസിനെ പോലും ട്രോളിയ ആളുകൾ നമ്മുടെ നാടിന്റെ പരിസരങ്ങളിലുണ്ട്. അല്ലാഹുവിന്റെ ശിക്ഷകളെ പോലും പരിഹസിക്കുന്നവർ, എന്താണ് നമ്മൾ അവരെ കുറിച്ച് പറയേണ്ടത്? ഏത് വിധമാണ് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൈകാര്യം ചെയ്യുക എന്ന് അവർ ആലോചിച്ചിട്ടുണ്ടോ? ആലോചിക്കേണ്ട കാര്യമാണ്. ഹബീബ നബി തങ്ങൾ പറയാണ്, ആ സഖൂം എന്ന മരത്തിന്റെ ഒരു കഷ്ണമെങ്ങാനും, അതിന്റെ ചെടിയുടെ ഒരു കഷ്ണമെങ്ങാനും ദുനിയാവിലേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നാൽ ഇട്ടു തന്നാൽ ലഅഫ്സദതു അലാ അഹ്ലി ദുനിയാ മഅഇശഹു, ദുനിയാവിലെ മുഴുവൻ ആളുകളുടെയും ജീവിതോപാധികൾ നശിക്കുന്നതാണ്, ഉപജീവന മാർഗങ്ങൾ നശിക്കുന്നതാണ്, ദുനിയാവിലുള്ള സർവ സർവചരാചരങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നതാണ്. ഫകൈഫ യകൂനു ബിമൻ യകൂനു ത്വഅമാ, ഫകൈഫ ബിമൻ യകൂനു ത്വഅമാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഹബീബ നബി തങ്ങൾ പറയാണ്, ഈ സഖൂം എന്ന മരത്തിന്റെ ഒരു കഷ്ണമെങ്ങാനും അല്ലാഹു ദുനിയാവിലേക്ക് ഇട്ടു തന്നാൽ ദുനിയാവിലുള്ള സർവ ചരാചരങ്ങളെയും അത് പ്രതികൂലമായി ബാധിക്കുന്നതാണ്. എന്നാൽ ഈ സഖൂമിനെ ഒരാൾക്ക് അല്ലാഹു ഭക്ഷണമായി നൽകിയാൽ എന്തായിരിക്കും അവന്റെ കഥയെന്ന് ഹബീബ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്. അപ്പൊ ഒന്ന്, രണ്ടാമത്തേത് നരകക്കാരുടെ ഭക്ഷണം സഖൂമാണ്, മൂന്നാമത്തേത് എന്താണ് മൂന്നാമത്തെ ഭക്ഷണം നരകക്കാർക്ക് അല്ലാഹു നൽകുന്ന ഭക്ഷണം? ഫലൈസ ലഹുൽ യൗമ ഹാഹുനാ ഹമീം വലാ ത്വഅമു ഇല്ലാ മിൻ ഗിസ്ലീൻ ലാ യഅകുലുഹു ഇല്ലാൽ ഖാത്തിഊ. സൂറത്തുൽ ഹാഖ, അൽ ഹാഖ സൂറത്തിൽ അല്ലാഹു പറയാണ്, فليس له اليوم هاهنا حميم, അന്ന് അവർക്ക് ഇവിടെ ഉറ്റ ബന്ധുക്കളൊന്നും ഉണ്ടാകില്ല, അവിടെ ബന്ധങ്ങൾക്ക് വിലയുണ്ടാകില്ല. പ്രിയപ്പെട്ടവരെ, പരലോകത്തെ കുറിച്ചാണ് അല്ലാഹു പറയുന്നത്, അവിടെ ഉപ്പാക്ക് മക്കളെ കാണാൻ സമയമില്ല, മക്കൾക്ക് ഉപ്പയെ പരിഗണിക്കാൻ സമയമില്ല, ഭർത്താവിനെ ഭാര്യയെ കാണാൻ, ഭാര്യയ്ക്ക് ഭർത്താവിനെ നോക്കാൻ ഒന്നും അവിടെ സമയമില്ല. ഫലൈസ ലഹുൽ യൗമ ഹാഹുനാ ഹമീം, ഇവിടെ ആർക്കും ഒരു ബന്ധുക്കളുമില്ല. വലാ ത്വഅമുൻ, അവർക്കന്നവിടെ ഭക്ഷണമില്ല. ഇല്ലാ മിൻ ഗിസ്ലീൻ, ഗിസ്ലീൻ എന്ന ഭക്ഷണമില്ലാതെ. എന്താണ് ഗിസ്ലീൻ എന്ന് പറഞ്ഞാൽ ദുർനീരുകൾ ഒലിച്ചുകൂടിയ ഒരു തരം ഭക്ഷണമാണത്. നരകക്കാരുടെ രക്തവും ചെലവുമെല്ലാം കൂടി ചേർന്ന ഭക്ഷണമാണ് അല്ലാഹു അവർക്ക് നൽകുക. ശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്,
ഇതാണ് സലീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല ബോധം നൽകുമാറാകട്ടെ. ഇത്തരം ഭയാനകമായ ശിക്ഷകളിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തി സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളെ നമ്മുടെ ബന്ധുക്കളെ ദുആ കൊണ്ട് വസീദ് ചെയ്തുകൊണ്ട് എല്ലാവരെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്തി രക്ഷപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മൂന്ന് ഭക്ഷണമാണ് നരകക്കാർക്ക് അല്ലാഹു നൽകുക. അതോടൊപ്പം ഇവർക്ക് പുറമെ തീയും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകക്കാർക്ക് തിന്നാൻ കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി തീയും അല്ലാഹു ഭക്ഷണമായി നൽകുന്നുണ്ട് അവിശ്വാസികളായ ആളുകൾ. ഇന്നല്ലദീന യഅകുലൂന അംവാല യതാമാ ദുൽമ അനാഥ മക്കളുടെ സമ്പത്തിനെ അക്രമപരമായി തിന്നുന്ന ആളുകൾ, അനാഥരുടെ സമ്പത്തിനെ അക്രമപരമായി തിന്നുന്ന ആളുകൾ, ഇന്നമാ യഅകുലൂന ഫീ ബുതൂനിഹിം നാറാ അവരുടെ പള്ളകളിൽ അവർ തീയാണ് നിറക്കുന്നത് എന്ന് മറക്കണ്ട. അത്തരം ആളുകൾക്ക് നാളെ പരലോകത്ത് അല്ലാഹു നൽകുന്നത് വയറ് നിറക്കാൻ തീയാണ്, അഗ്നിയാണ് അല്ലാഹു നൽകുക എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 174-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മൂന്ന് ഭക്ഷണമാണ് അതിന് പുറമെ നരകക്കാർക്കുള്ള ഭക്ഷണമായി നൽകുന്നത്, നരകത്തിന് തീയുമാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നരകത്തിലെ പാനീയമാണ് നരകക്കാർക്ക് അല്ലാഹു നൽകുന്ന പാനീയം അഞ്ചെണ്ണമാണ്, അഞ്ചു രൂപത്തിലുള്ള പാനീയങ്ങളാണ് അല്ലാഹു നരകക്കാർക്ക് നൽകുക എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളെ ഞാൻ ഈ പറയുന്ന വിഷയം, ഇത് നമ്മൾ ഒന്ന് കണ്ണടച്ചാൽ അഭിമുഖീകരിക്കാൻ പോകുന്ന ലോകത്തെ കുറിച്ചാണ്. ഒന്ന് നമ്മൾ ഈ ലോകത്തോട് വിട പറഞ്ഞാൽ പിന്നെ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ലോകത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. ഈ പറയുന്നതിലൊന്നും എന്റെ വകയായി ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് മുഴുവനും അല്ലാഹുവിന്റെ വചനമാണ്, ഇത് മുഴുവനും ഹബീബിന്റെ വചനമാണ്. എന്റെ വാഴ്ത കേൾക്കുന്ന ഉമ്മമാരെ, നല്ലോണം നിങ്ങൾ ആലോചിക്കണേ. ഹബീബായ നബിത്തങ്ങൾ സ്വഹാബിച്ചനോട് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇത് പറയുമ്പോ നിങ്ങൾക്ക് ഒരു പക്ഷേ തോന്നാം എല്ലാ ഉസ്താദന്മാരെ നരകത്തെ കുറിച്ച് പറയുമ്പോഴും സഹോദരിമാരാണ് നരകത്തിൽ കൂടുതൽ എന്നാണ് പറയാറുള്ളത്. അത് ഉസ്താദന്മാരുടെ കുഴപ്പമല്ല. ഈ ഹദീസ് പറഞ്ഞിട്ടുള്ളത് പെണ്ണുങ്ങളാണ് നരകത്തിൽ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഹബീബായ ഹിതങ്ങളാണ് എന്റെ വാഴ്ചകൾക്കുന്ന സഹോദരിമാരോട് വിനയത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, കുന്തു അലാ ബാബിൽ ജന്ന, ഞാൻ സ്വർഗത്തിന്റെ കവാടത്തിനരികിൽ നിന്നപ്പോ, ഫഇദാ അമ്മതു മൻ ദഖലഹൽ മസാകീൻ, ആ സ്വർഗത്തിന്റെ കവാടത്തിനരികിൽ ഞാൻ നിന്നപ്പോ ആ കവാടത്തിലൂടെ കടന്നുപോയവരിൽ ഭൂരിഭാഗവും പാവങ്ങളാണ്. പാവങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ലൈസൽ മിസ്കീനു അല്ലദീ തറുദ്ദുൽ ലുഖ്മ ചുവല്ലു ഖാസാന, അറിയപ്പെടുന്ന ഒരുപാട് ആളുകൾ, അവരെ സഹായിക്കാൻ ഇഷ്ടംപോലെ സന്നദ്ധ സംഘടനകളുണ്ട്, ഇഷ്ടംപോലെ ഹലീബ് പ്രവർത്തനങ്ങൾ നമ്മുടെ നാടുകളിൽ നടക്കുന്നുണ്ട്. പാവങ്ങൾ എന്ന് പറഞ്ഞ താഴേക്കിടയിലുള്ളവരെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അവരെ സഹായിക്കാൻ ഇഷ്ടംപോലെ സംഘടനകൾ ഇവിടെയുണ്ട്. പക്ഷേ ഇവിടെ സാധാരണക്കാരായ ഒരുപറ്റം ആളുകളുണ്ട്. കാണുമ്പോ നല്ല വീടായിരിക്കാം, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ പറയാൻ പേരിന് ഒരു മകൻ ഗൾഫിലുണ്ടാകാം,
പക്ഷേ അവിടെ ദിവസം ഒരു നേരമേ ഭക്ഷണം കഴിക്കാറുള്ളൂ. ആ വീട്ടിൽ ഒരു നേരം മാത്രമേ ഭക്ഷണം പാകം ചെയ്യാറുള്ളൂ. അത്രമേൽ പട്ടിണിയാണ്, അത്രമേൽ പ്രയാസമാണ്. അങ്ങനത്തെ എത്രയോ വീടുകൾ നമ്മുടെ നാടുകളിൽ കാണാം. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, പ്രിയപ്പെട്ടവരെ, ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന സംഘടനകളുടെ മെമ്പർമാരാണ് നമ്മളൊക്കെ. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരാണ് നമ്മൾ. നമ്മൾ സഹായിക്കേണ്ടത് ഇങ്ങനെയുള്ള ആളുകളെ തെരഞ്ഞുപിടിച്ചിട്ടാണ്. നമ്മുടെ നാടിന്റെ പരിസരങ്ങളിൽ ഇങ്ങനെയുള്ള ആളുകൾ ധാരാളമുണ്ട്. അവരെ കുറിച്ചറിയാൻ, അവരെ തെരഞ്ഞുപിടിച്ച് അവർക്ക് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്, സന്നദ്ധ സംഘടനകൾ ശ്രമിക്കേണ്ടത് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നല്ല ബോധം നൽകട്ടെ. പറഞ്ഞു വന്നത് പുന്നാര നബി തങ്ങൾ പറയാണ്, സ്വർഗത്തിന്റെ കവാടത്തിനരികിൽ ഞാൻ നിന്നപ്പോ അതിലൂടെ കടന്നുപോയവരിൽ ഭൂരിഭാഗവും പാവങ്ങളാണ്. സമ്പന്നന്മാരെ തടഞ്ഞു വെക്കപ്പെടും അവിടെ, സമ്പന്നന്മാരെ അവിടെ തടഞ്ഞു വെക്കപ്പെടും. ഇത് പറയുമ്പോ സമ്പന്നന്മാരെ പ്രയാസപ്പെടണ്ട, ഇത് പറയുമ്പോ മുതലാളിമാരെ വിഷമിക്കണ്ട, ഞങ്ങൾക്ക് സ്വർഗമില്ലേ എന്ന് കരുതണ്ട. അതിനും അല്ലാഹുവിന്റെ ഹബീബ് പരിഹാരം പറഞ്ഞിട്ടുണ്ട്. മഹാനായ അബൂ ദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ കാണാം. അങ്ങനെ ചാരിയിരിക്കുമ്പോ ഞാൻ അങ്ങോട്ട് കടന്നു ചെന്നു. പുണ്യനബി തങ്ങൾ കഅബാരയത്തിൽ അങ്ങനെ ചാരിയിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ അവിടെ ചെന്നത്. എന്നെ കണ്ടപ്പോ പുണ്യനബി തങ്ങൾ പറഞ്ഞു, കഅബാലയത്തിന്റെ നാഥനെ തന്നെയാണ് സത്യം. അവരൊക്കെ പരാജിതരാണ് ബൂദറേ, അവരൊക്കെ പരാജിതരാണ് ബൂദറേ. ബൂദറുൽ ഗിഫാർ റളിയല്ലാഹു അൻഹു ചോദിച്ചു പുണ്യ നബിയോട്, യാ റസൂലല്ലാഹ് മൻ ഹും യാ ഹബീബല്ലാഹ്, ആരെ കുറിച്ചാണ് നബി അങ്ങ് പറയുന്നത്? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, സമ്പത്ത് അധികരിച്ചവരാ, അവരൊക്കെ പരാജിതരാ. അബൂദർ തങ്ങൾ ചോദിച്ചു, നബിയെ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ വലിയ സമ്പന്നനാണ്, ഉസ്മാൻ എന്നവർ വലിയ സമ്പന്നനാണ്, ഇവരൊക്കെ പരാജയപ്പെട്ടവരെന്നാണോ അങ്ങ് പറയുന്നത്? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹു വലിയ അനുഗ്രഹമായി നൽകിയ സമ്പത്തിനെ ദിനാരംഭരായ, ആരംഭഹീനരായ, അശരണരായ ആളുകൾക്ക് നൽകാൻ മുന്നോട്ട് വരുന്ന സമ്പന്നന്മാരൊഴികെ പാവങ്ങളെ സഹായിക്കാൻ അല്ലാഹുവിന്റെ ദീനിന്റെ ദഅവത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് താങ്ങും തണലുമായി പ്രവർത്തിക്കാൻ മുന്നോട്ട് വരുന്ന സമ്പന്നന്മാരൊഴികെ മറ്റുള്ള സമ്പന്നന്മാരൊക്കെ പരാജിതരാണ്. ഈ സമ്പന്നന്മാർ വിജയികളാണ് എന്നും നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാവങ്ങളെ സഹായിക്കാൻ ജീവകാരുണ്യ പ്രവർത്തനം നടത്താനാണ് അല്ലാഹു തന്ന സമ്പത്ത് ചെലവഴിക്കേണ്ടത് എന്ന് സാന്ദർഭികമായി എന്റെ വഴത് കേൾക്കുന്ന ആദരണീയരായ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. പറഞ്ഞു വന്നത്, സ്വർഗത്തിന്റെ കവാടത്തിനരികിൽ നിന്നപ്പോ അതിലൂടെ പോയവരിൽ ഭൂരിഭാഗവും പാവങ്ങളാണ്. ഹബീബാനബി തങ്ങൾ പറയാണ്, മിഅ്റാജിന്റെ രാവിൽ നരകത്തിന്റെ കവാടത്തിനരികിൽ ഞാൻ നിന്നപ്പോഴോ അതിലൂടെ പോയവരിൽ ഭൂരിഭാഗവും പെണ്ണുങ്ങളാണ്, ഭൂരിഭാഗവും സഹോദരിമാരാണ്. അതിലൂടെ പോയവരിൽ ഭൂരിഭാഗവും പെണ്ണുങ്ങളാണ് നരകത്തിന്റെ കവാടത്തിനരികിലൂടെ. ഇത് എന്റെ വാക്കല്ല, ഇത് പറഞ്ഞത് മുഹമ്മദ് മുസ്തഫയാണ്. ഇത് പറഞ്ഞത് മദീനയുടെ രാജകുമാരനാണ്, മക്കയുടെ നിലാവളിയാണ്,
ലോകത്തിന്റെ നായകനാണ്, ആമിനാന്റെ പൊന്നുമോനാണ് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരിമാരോടും ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തു ചെയ്യണമെന്ന് സഹോദരിമാരോടും പുണ്യനബി തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താണ് അവരോട് പറഞ്ഞത്? അവരോടും പുണ്യനബി തങ്ങൾ പറഞ്ഞത്, സഹോദരിമാരെ നിങ്ങളെ സ്വതക്ക ചെയ്യണേ, ഒരവുമിനെ ഹുലീകുന്ന, അത് നിങ്ങളുടെ ആഭരണങ്ങളാണെങ്കിലും ശരി. പുണ്യനബി തങ്ങളോട് പരാതി പറയാൻ വന്ന കുറച്ച് പെണ്ണുങ്ങൾ, ഞങ്ങൾക്ക് ക്ലാസ് ഇല്ല, ഞങ്ങൾക്ക് വഴുതില്ല, ഇവിടെയുള്ള ക്ലാസ്സും വഴുതുമില്ല, പുരുഷന്മാർക്ക് മാത്രമാണല്ലോ, അതുകൊണ്ട് ഞങ്ങളോടൊന്നും വഴുത് പറഞ്ഞു തരണം നബിയേ. ഹബീബായ നബി തങ്ങൾ അവർക്ക് വേണ്ടി വഴുത് പറഞ്ഞു കൊടുക്കുകയാണ്. ആ വഴുത് പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഹബീബായ നബി തങ്ങൾ സഹോദരിമാരോട് പറഞ്ഞു, സഹോദരിമാരെ നിങ്ങളെ സ്വതക്ക ചെയ്യണേ, ഒരവുമിനെ ഹുലീകുന്ന, നിങ്ങളുടെ ആഭരണമാണെങ്കിലും ശരി, നിങ്ങളെ സ്വതക്ക ചെയ്യണേ എന്ന് പുണ്യനബി തങ്ങൾ സഹോദരിമാരോട് വഴുത് പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ സഹോദരന്റെ വഴുതുകൾ എന്ന ഉമ്മമാരെ, ഹബീബായ നബി തങ്ങൾ ഇത് പറഞ്ഞപ്പോ ആ സദസ്സിലുള്ള ഒരുപാട് സഹോദരിമാർ ചരിത്രത്തിന്റെ താളുകളിൽ വളരെ മനോഹരമായി ഉല്ലേഖനം ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. ഞാനിത് വെറുതെ പറയുകയല്ല, ഹദീസിന്റെ ഗ്രന്ഥങ്ങളെ സാക്ഷിയാണ്. ആ സഹോദരിമാരിൽ പലരും കാതിൽ കമ്മലൂരി, കൈവളകളൂരി, പാദസരങ്ങളൂരി അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ വചനത്തെ ഉൾക്കൊണ്ടു എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വായിക്കാൻ കഴിയും നമ്മൾക്ക്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട സംഘാടകർ വരികയാണ്, നിങ്ങളെല്ലാവരും നല്ല പോലെ സഹായിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ധാരാളം മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഒരുമിച്ച് കൂടിയ സദസ്സാണ് അൽഹംദുലില്ലാ. നരകത്തെ പറ്റി ചർച്ച ചെയ്യുന്ന സദസ്സാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വഴി, പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സ്വതക്ക ചെയ്യാന്നുള്ളത് പറ്റുന്ന ആളുകൾ നല്ല രീതിയിലുള്ള സംഖ്യ ഇൻഷാഅള്ളാ നമ്മുടെ സംഘാടകർ ഭാരിച്ച ചെലവുണ്ട്. നമ്മുടെ പരിപാടിക്ക് വളരെ മനോഹരമായി സംവിധാനിച്ചിട്ടുണ്ട് നാദാപുരം മേഖല KSSF പ്രവർത്തകരെ. പലപ്പോഴും ദൂരെ നിന്ന് വീക്ഷിച്ചിട്ടുള്ളവരാണെന്ന നിലയിൽ അവരുടെ പ്രവർത്തനങ്ങൾ വളരെ മനോഹരമായി നോക്കിക്കണ്ടിട്ടുള്ളവരാണ്. മാഷാ അല്ലാഹ്, വളരെ വലിയ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ നാളിതുവരെ ചെയ്തിട്ടുള്ള KSSF നാദാപുരം മേഖല കമ്മിറ്റിയെ, അതിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ ഒക്കെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അവർ വർഷാവർഷങ്ങളിൽ നടത്തുന്ന ഈ റമദാൻ പ്രഭാഷണം തന്നെ വളരെ മനോഹരമായ ഒരു വേദിയാണ്, സംരംഭമാണ്. ഒരുപാട് ആളുകൾക്ക് അള്ളാഹുവിന്റെ ദീനിനെ പറ്റിയുള്ള വളരെ നല്ല പഠനങ്ങൾ നടത്താനുള്ള ഒരു വേദി കൂടിയാണിത്. അതൊരുക്കിയ പ്രിയപ്പെട്ട സംഘാടകരെ മുക്തകണ്ഠം പ്രശംസിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഊരിച്ചൊരിയുന്ന മഴ പെയ്താലും അതിനെ പ്രതിരോധിക്കാൻ ശക്തിയുള്ള വളരെ മനോഹരമായ സംവിധാനമാണ് സംഘാടകർക്ക് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഇതിലൊക്കെ ഭാരിച്ച ചെലവുണ്ടാകുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പക്കറ്റുമായിട്ട് വരുമ്പോ ഇൻഷാഅല്ലാഹ് നിങ്ങളതിൽ പരമാവധി സഹായിക്കുകയും സഹകരിക്കുകയും വേണമെന്ന് വളരെ സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, പിന്നെ നമ്മുടെ ഇത്തരം KSSF സംഘടിപ്പിക്കുന്ന പരിപാടികൾ എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോ ശാഖാ തലങ്ങൾ മുതൽ ക്ലസ്റ്റർ തലങ്ങളിൽ, അതേപോലെ മേഖലാ തലങ്ങളിലും ജില്ലാടിസ്ഥാനത്തിലുമൊക്കെ റമദാൻ പ്രഭാഷണങ്ങൾ ഓരോ ജില്ലയിലും നടന്നു വരികയാണ്. ഓരോ ജില്ലയിലും വളരെ മനോഹരമായി റമദാൻ പ്രഭാഷണങ്ങൾ നടക്കുകയാണ്. ആ പരിപാടികളൊക്കെ KSSF പ്രിയപ്പെട്ട പ്രവർത്തകർ സംഘടിപ്പിക്കുന്നത് നിങ്ങളെപ്പോലെയുള്ള ഉദാരമതികളായ ആളുകളുടെ ധനസഹായം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഉമ്മമാർ, നിങ്ങൾക്ക് പറ്റുന്ന ആളുകൾ ഇൻഷാഅല്ലാഹ് ലില്ലാഹി, അല്ലാഹുവിന് വേണ്ടിയാണ് നാളെ സ്വർഗം ലഭിക്കാൻ സ്വർണം ഇൻഷാഅല്ലാഹ് പ്രിയപ്പെട്ടവരെ കഴിയുന്ന സഹോദരിമാര് സ്വർണമോതിരമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് കഴിയുന്നത് ഈ സദസ്സിലേക്ക് അല്ലാഹുവിനെ വിചാരിച്ച്, ലില്ലാഹി അല്ലാഹുവിനു വേണ്ടി. ഒരു കാര്യം ആവർത്തിച്ചു പറയും, നല്ല മനസ്സോടുകൂടെ മാത്രം, ദീബുൻ നഫ്സോടെ, താല്പര്യത്തോടെ മാത്രം, നിർബന്ധിതരായി ആരും തരരുത്. താല്പര്യത്തോടുകൂടെ ഇൻഷാഅല്ലാഹ് ഈ മഹൽ സംരംഭത്തെ സഹായിക്കാൻ, ഈ സദുദ്യമങ്ങളിൽ പങ്കാളികളാകാൻ ഉമ്മമാര് ഉണ്ടാകണമെന്ന് വളരെ സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സ്വർണ്ണാഭരണങ്ങൾ കൊടുത്തയക്കാൻ സഹോദരിമാർ ഏതൊക്കെ ഉമ്മമാർക്ക് കഴിയുന്നുവോ അള്ളാഹു റബ്ബുൽ
അള്ളാഹുവേ റഹ്മാനായ റബ്ബേ ഒരുപാട് വാദ പരിപാടികളിൽ ചെന്നപ്പോ സഹോദരിമാരോട് സ്വർണം ചോദിക്കുമ്പോ ആവേശത്തോടെ നിന്റെ ദീനിനു വേണ്ടി എടുത്തു തന്ന ഉമ്മമാരുണ്ട് റബ്ബേ, ഒരുപാട് സഹോദരിമാരുണ്ട് റബ്ബേ, അവരാരാണെന്നോ എവിടെയുള്ളവരാണെന്നോ അവരുടെ വീട് എവിടെയെന്നോ ഒന്നും എനിക്കറിയില്ല. അടച്ചവനെ അവർക്കൊക്കെ ദുആ ചെയ്യാമെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് റബ്ബേ. യാ അല്ലാ, നീ അവർക്കൊക്കെ സ്വർഗം നൽകണേ അല്ലാ. ആ സഹോദരിമാർക്ക് ആ സ്വർണത്തിന് പകരം നീ സ്വർഗം നൽകണേ അല്ലാ. ഇതുപോലെ നാദാപുരം മേഖലയായ സ്റ്റേസസം സംഘടിപ്പിച്ചിട്ടുള്ള ഈ വളരെ പരിപാടിയിൽ തടിച്ചുകൂടിയ ഉമ്മമാരെ, ഇൻഷാല്ലാ ഞാൻ അവിടെ ചെന്നാലും ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇൻഷാല്ലാ നല്ല മനസ്സോടെ താല്പര്യത്തോടെ സ്വർണ മോതിരമോ മറ്റോ വല്ല ആഭരണങ്ങളോ ഈ മഹൽ സംരംഭത്തിലേക്ക് കൊടുത്തയക്കാൻ സാധിക്കുന്നവർ പെട്ടെന്നൊന്ന് കൊടുത്തയക്കണം. ഇൻഷാല്ലാ അവർക്ക് വേണ്ടി ഞാൻ ഈ വേദിയിൽ വെച്ച് ദുആ ചെയ്യുന്നതാണ്, പ്രത്യേകമായി അറിയിക്കുകയാണ്. അല്ലാഹു നല്ല ബോധം നൽകട്ടെ. അതേപോലെ കഴിവുള്ള പുരുഷന്മാരും ഈ സദസ്സിൽ ധാരാളം ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, കഴിയുന്നവർ 5000 പറ്റുന്നവർ അങ്ങനെ, 5000 പറ്റുന്നവർ അങ്ങനെ, അതിന് താഴെ കഴിയുന്നവർ അങ്ങനെ, 1000 പറ്റുന്നവർ അങ്ങനെ, വേണ്ട 500 പറ്റുന്നവരേ ഉള്ളൂ അങ്ങനെ. പറ്റുന്ന സംഖ്യ ഒന്നിനൊരുപാട് ബില്യൺ ബില്യൺ ഇരട്ടി പ്രതിഫലമുള്ള ഈ അനുഗ്രഹീതമായ റമദാനിൽ നൽകാൻ മുന്നോട്ട് വരണമെന്ന് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. അൽഫൽ അലിഫൂനി റാമ മദരി ദൈനൽ ആലിആയ് അവല സൂതുരി ബിസ്മില്ലാഹി ബദൽ ഖാലിഖാ ഇലാഹാ ഇല്ലല്ലാഹു. أحمد الله مصلي مسلما على أحمد والآل والصحاب من لي آل لا إله إلا الله. رسول الله محمد رسول الله പറഞ്ഞു വന്നത് നരകക്കാർക്ക് അല്ലാഹു നൽകുന്ന ഭക്ഷണങ്ങളാണ്, അത് മൂന്നെണ്ണമാണെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇനി പറയുന്നത് നരകക്കാർക്ക് അല്ലാഹു നൽകുന്ന പാനീയങ്ങളാണ്. 5 രൂപത്തിലുള്ള പാനീയങ്ങളാണ് നരകവാസികൾക്ക് അല്ലാഹു നൽകുക എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുകയാണ്. ഒന്ന് ഹമീം, അതാണ് ഒന്നാമത്തെ വെള്ളം. എന്താണ് ഈ ഹമീം എന്ന് പറഞ്ഞാൽ അതികഠിനമായ ചൂടുള്ള വെള്ളം, അതികഠിനമായ ചൂടുള്ള വെള്ളം. സൂറത്തുർ റഹ്മാൻ 44-ാമത്തെ വചനം, യതൂഫൂന ബൈനഹാ വബൈന ഹമീമിന നരകക്കാർക്ക് നൽകപ്പെടുന്നത് ഹമീം എന്ന വെള്ളമാണ് എന്ന് വിശുദ്ധ ഖുർആൻ. എന്താണ് ഈ വെള്ളത്തിന്റെ പ്രത്യേകത? ആ വെള്ളം കുടിക്കണമെന്നില്ല, കുടിക്കാൻ വേണ്ടി ചുണ്ടോടടുപ്പിക്കുമ്പോൾ തന്നെ, പ്രിയപ്പെട്ടവരെ, ആ വെള്ളം ചുണ്ടോടടുപ്പിക്കുമ്പോൾ തന്നെ ചുണ്ട് മുഴുവനും വെന്തുരുകുമെന്ന് മഹാന്മാരായ ഉലമാ പഠിപ്പിക്കുകയാണ്. രക്ഷപ്പെടുത്തട്ടെ. സഹോദരിമാര് ഒരു കവർ വിതരണം ചെയ്യുന്നുണ്ട്. ഇൻഷാല്ലാ നിങ്ങൾ നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ള സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടെങ്കിൽ, അത് പൈസ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നിക്ഷേപിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട സംഘാടകർ അവര് വിഷമത്തിലാകരുത്. പരിപാടി കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. അത് ഇവിടെ സാന്നിധ്യം കൊണ്ട് ഈ പരിപാടിയെ ധന്യമാക്കിയ മുഅ്മിനീങ്ങളൊക്കെ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. സമ്പത്ത് കൊണ്ട് നമ്മൾ ഈ പ്രിയപ്പെട്ട സംഘാടകരുടെ കൂടെ നിൽക്കണം. ഇൻഷാ അല്ലാ പ്രിയപ്പെട്ടവരെ,
തീർച്ചയായും എത്രയാണോ നമ്മൾ നൽകുന്നത് അതിനനുസരിച്ച് അതിന്റെ എത്രയോ ഇരട്ടി പ്രതിഫലമല്ലാതെ ദുനിയാവിലും ആഖിറത്തിലും. പ്രിയപ്പെട്ടവരെ, ആഖിറത്തിൽ മാത്രമല്ല ദുനിയാവിലും അല്ലാഹു അതിന്റെ എത്രയോ ഇരട്ടി തരുമെന്നാണ് പരിശുദ്ധ ഹദീസിന്റെ വചനങ്ങളിലൂടെ നമ്മൾക്ക് മനസ്സിലാകുന്നത്. نقصت صدقة من مال صدقة കൊടുത്ത ഒരാളുടെയും മുതൽ തീർന്നു പോയിട്ടില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. സ്വതക്ക് കൊടുക്കൽ കൊണ്ട് ഒരാളുടെയും സമ്പത്ത് ചുരുങ്ങൂല, മാനഖസത്ത് ചുരുങ്ങൂല. സംശയം വേണ്ട, പറയുന്നത് പരിശുദ്ധ നബിയാണ്. ഒരാളുടെയും സമ്പത്ത് ചുരുങ്ങിപ്പോല. എത്രയാണോ നമ്മൾ നൽകുന്നത് അതിനനുസരിച്ച് അല്ലാഹു നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കൈകളിലേക്ക് തരുമെന്നത് തീർച്ചയാണ്. അനുഭവം കൂടിയാണ് ഇത് പറയുന്നത്. നിങ്ങൾ തന്നെ വന്ന് സദക്ക ചെയ്ത് നോക്കിക്കോളൂ. പ്രിയപ്പെട്ടവരെ, സദക്ക ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾ അറിയാത്ത വഴിയിലൂടെ ഒന്നുകിൽ ബിസിനസ്സിൽ വലിയ ലാഭമുണ്ടാകാം, അല്ലെങ്കിൽ വേറെ വല്ല വഴിയിലൂടെയും ആ നൽകിയ പണത്തിന്റെ എത്രയോ ഇരട്ടി അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾക്ക് കാണാം. വെറുതെ പറയുകയല്ല, അനുഭവമാണിത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിപാടി ഇന്നത്തെ വാഴ പരിപാടി ഇവിടെ സമാപിക്കും. ഉമ്മമാരെ പറ്റുന്നവർ ആഭരണങ്ങൾ കൊടുത്തേക്കുക. അതേപോലെ പുരുഷന്മാരെ പറ്റുന്നവർ 1000 നിങ്ങൾക്ക് കഴിയുന്ന സംഖ്യകളോ സംഘാടകരെ അറിയിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സംഘാടകരുടെ മനസ്സിന് സന്തോഷം നൽകണമെന്ന് വിനയത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരികയാണ്. അതികഠിനമായ ചൂടുള്ള വെള്ളമാണ് നരകക്കാർക്ക് അല്ലാഹു കുടിക്കാൻ നൽകുക. 2 വളരെ കൊടും തണുപ്പുള്ള വെള്ളമാണിത്. വസാഖ് എന്ന് പറഞ്ഞാൽ കൊടും തണുപ്പുള്ള വെള്ളമാണ്. സൂറത്തു സ്വാദ്, സ്വാദ് സൂറത്തിന്റെ 57-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. നരകവാസികളോട് പറയും, നിങ്ങളുടെ വസാക്കുന്ന വെള്ളം കുടിച്ചു. എന്താണ് ഈ വസാക്കുന്ന വെള്ളം? അതികഠിനമായ തണുപ്പുള്ള വെള്ളമാണ്. ഉടും തണുപ്പുള്ള വെള്ളം കുടിക്കാൻ പറ്റൂല. നരകവാസികൾ അള്ളാഹുവിനോട് ദാഹിച്ച് ഒലഞ്ഞ് വെള്ളം ചോദിക്കുമ്പോ അള്ളാഹു കൊടുക്കുന്നത് റസാഖ് എന്ന വെള്ളമാണ്, ഹമീം എന്ന വെള്ളമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷപ്പെടുത്തട്ടെ. ഉറക്കെ 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 അള്ളാഹു കാത്തുരക്ഷപ്പെടുത്തട്ടെ. നിങ്ങൾ ഉറങ്ങിയോ? ഉറക്കം വരുന്നുണ്ടോ? ഇങ്ങനെ ഇരിക്കുമ്പോ, വെറുതെ ഇരിക്കുമ്പോ ഉറക്കം വരും. ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോ ഉറക്കം വരുന്നുണ്ടോ? പഠിച്ചവൻ എങ്ങളോടാണ്? ഇല്ല, അൽഹംദുലില്ലാ, മാഷാഅല്ലാ. ഇപ്പോഴങ്ങൾ എന്റെ കൂടെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായത്. അൽഹംദുലില്ലാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തി സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. വളരെ മനോഹരമായ സദസ്സ്. അല്ലാഹു നാളെ സ്വർഗത്തിൽ ഇതേപോലെ ഒരുമിച്ച് കൂടാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ കൂട്ടത്തിൽ ഒരാളെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകത്തിന്റെ ഇന്ധനങ്ങളിൽ ഉൾപ്പെടുത്താതിരിക്കട്ടെ. ആമീൻ യാ റബ്ബുൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. ജീവിതത്തിൽ ചില അപരാധങ്ങളും തെറ്റുകുറ്റങ്ങളൊക്കെ നമ്മളിൽ നിന്ന് വരും. ആ തെറ്റുകുറ്റങ്ങളൊക്കെ പൊറുപ്പിക്കാനുള്ള നല്ല നല്ല അവസരങ്ങളാണ് ഈ ഇതുപോലെയുള്ള അവസരങ്ങളൊക്കെ. അൽഹംദുലില്ലാ, നിങ്ങൾ ഈ അവസരം വിനിയോഗിച്ചു. ഇതുപോലെയുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോ അങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാത്ത എത്ര ആളുകൾ നമ്മുടെ പരിസരങ്ങളിലുണ്ട്. ഒരു വഅദിന്റെ മജ്‌ലിസിൽ പോകാത്ത, ഒരു നല്ല കാര്യം ചെയ്യാത്ത. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇവിടെ നമ്മുടെ നിബ എന്ന വൈറസ് ബാധിച്ച് ഒരുപാട് ആളുകൾ ഇങ്ങനെ മരിച്ചൊടുങ്ങുമ്പോ അഭിനന്ദനായ അത്തിപ്പറ്റ ഉസ്താദ് ചില നിർദ്ദേശങ്ങളൊക്കെ നൽകി എന്ന് വാട്സപ്പിലൂടെ മെസ്സേജുകൾ വന്നു. അത്തിപ്പറ്റ ഉസ്താദ് ചില ദിക്റുകളൊക്കെ ചൊല്ലാൻ വേണ്ടി പറഞ്ഞു എന്ന് മെസ്സേജുകൾ ഇങ്ങനെ വന്നപ്പോ അതിനെപ്പോലും എതിർക്കാൻ ചില ആളുകൾ, അതിനെപ്പോലും അത്തിപ്പറ്റ ഉസ്താദിന് തിരിയാത്തത് ഈ ആളുകൾക്ക് തിരിഞ്ഞു എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, കുറച്ച് പ്രയാസമുണ്ട്. ആരാണ് ഈ അത്തിപ്പറ്റ ഉസ്താദ് എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ മുഖത്തേക്കൊന്ന് നോക്കിയിരുന്നാ മതി, നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ അത് മതി. സ്വാലിഹീങ്ങളുടെ മുഖത്തേക്ക് നോക്കൽ. അത്തിപ്പറ്റ ഉസ്താദിനെ പോയി അവരിവിടെ ഉണ്ടാകാം. അള്ളാഹു നമുക്കൊക്കെ അവിടെ പോകാനും അവരെ കാണാനും ഒരുപാട് കാലം അവരുടെ തണലിലായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നലെ കണ്ടു സോഷ്യൽ മീഡിയയിൽ ഒരു മെസ്സേജ്,
അത്തിപ്പറ്റ ഉസ്താദ് ഇങ്ങനെ ചില ദിക്റുകൾ ചൊല്ലാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതൊക്കെ പരിപൂർണമായും ഇസ്ലാമിനെതിരാണ്, അതൊന്നും ഇസ്ലാമിൽ ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞ നിർദ്ദേശത്തെ പോലും തള്ളിക്കളയാൻ ആഹ്വാനം ചെയ്യുന്നവർ എന്താണ് ഇവരെ കുറിച്ചൊക്കെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ഒന്നും ആക്ഷേപിച്ച് പറയുന്നില്ല, അത് നമ്മുടെ രീതിയല്ലാത്തത് കൊണ്ട്. അള്ളാഹു അവർക്കൊക്കെ നല്ല ബോധം നൽകുമാറാകട്ടെ, ആമീൻ എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ ദുആ ചെയ്യുകയാണ്. അല്ലാതെ നമ്മൾ എന്താ ചെയ്യാ? അത്തിപ്പറ്റ ഉസ്താദിനെ പോലും തിരുത്താൻ വന്നവർ എന്തിനാണ്? അത്തിപ്പറ്റ ഉസ്താദ് മഹാനായ ഇമാം ഷാഫിഈ തങ്ങൾക്ക് പിഴച്ചുപോയി എന്ന് പറഞ്ഞവരാണ് ഈ പറയപ്പെട്ട ആളുകൾ. ഇമാമിനെ ഷാഫിഈ തങ്ങൾക്ക് പിഴച്ചുപോയി എന്ന് പറഞ്ഞവർ ആരാണ്? ഇമാമിനെ ഷാഫിഈ റളിയല്ലാഹു അൻഹു പരിശുദ്ധ റമളാനിൽ ഒരു ദിവസം രണ്ട് ഖത്തം തീർത്ത മഹാൻ. റമളാൻ ഓരോ വർഷവും റമളാൻ മാസം തീരുമ്പോഴേക്ക് 60 ഖത്തം തീർത്തിരുന്ന മഹാനാണ് നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമിനെ ഷാഫിഈ റളിയല്ലാഹു അൻഹു. റമളാൻ അല്ലാത്ത മാസങ്ങളിൽ ഒരു ദിവസം ഒരു ഖത്തം തീർത്തിരുന്ന മഹാൻ. നമുക്കല്ല അത്ഭുതം തോന്നുന്നത് കേൾക്കുമ്പോ, റമദാൻ അല്ലാത്ത മാസങ്ങളിൽ ഒരു ദിവസം ഒരു ഖത്തം, റമദാനിൽ ഒരു ദിവസം രണ്ട് ഖത്തം. രണ്ട് ജുസ് ഓതാൻ പ്രയാസപ്പെടുന്നവരാണ് നമ്മൾ. അവിടെയാണ് രണ്ട് ഖത്തം തീർക്കുന്ന ഇമാമിനെ ഷാഫിഈ തങ്ങളെ നമ്മൾ പരിചയപ്പെടുന്നത്. ആ ഇമാമിനെ ഷാഫിഈ തങ്ങൾക്ക് പോലും പിടിച്ചുപോയി എന്ന് പറഞ്ഞ ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്. അല്ലാഹു അവർക്ക് നല്ല ബോധം നൽകട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉണ്ടാകുമ്പോ അൽഹംദുലില്ലാഹ് അവർക്കിടയിൽ ഇതുപോലെയുള്ള നന്മ നിറഞ്ഞ സദസ്സുകളിൽ ഒന്നിരുന്ന് അല്ലാഹുവിന്റെ ദീൻ പഠിക്കാനുള്ള ഒരു മാനസികമായ ഒരു വിശാലത നമുക്കൊക്കെ അല്ലാഹു തന്നില്ലേ? അത് തന്നെ വലിയ സൗഭാഗ്യമാണ്. ഇതുപോലെയുള്ള നന്മയുടെ സംഗമങ്ങളെ സാന്നിധ്യം കൊണ്ട് വിജയിപ്പിക്കുന്ന മുഅ്മിനീങ്ങളോട് നാളെ നമ്മൾ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ നമ്മുടെ തോളത്തിരിക്കുന്ന മാലാകമാരെ പറയും അത്രേ, ഫാരിഖുക യാ ഹബീബീ മജ്‌ലിസിൽ സ്വാലിഹുന എങ്ങനെയാണ്? പ്രിയങ്കരനായ സഹോദര, നിന്നോട് ഞങ്ങൾ വിട പറയുന്നത് എങ്ങനെയാണ്? എങ്ങനെ നിന്നോട് ഞങ്ങൾ യാത്ര പറയും? നീ എത്ര നന്മയുടെ സംഗമങ്ങളിലാണ്, എത്ര വാദപരിപാടികളിലാണ്, എത്ര മജ്‌ലിസുകളിലാണ് നീ ഞങ്ങളെ പങ്കാളികളാക്കിയത്, നീ ഞങ്ങളെ കൊണ്ടുപോയത്. അതുകൊണ്ട് നിന്നോട് വേർപിരിയാൻ ഞങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടെന്ന് അല്ലാഹുവിന്റെ മാലാഖമാർ ഇതുപോലെയുള്ള നന്മയുടെ സംഗമങ്ങളെ വിജയിപ്പിക്കുന്ന മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് വിളിച്ചു പറയുമെന്ന് മഹാന്മാരായ ഉലമാ പഠിപ്പിക്കുകയാണ്. ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അൽഹംദുലില്ലാഹ് ഒരു സഹോദരി കൂടി ഒരു സ്വർണമോതിരം നൽകിയിരിക്കുകയാണ്. പ്രത്യേകം ആവശ്യങ്ങൾ എഴുതി തന്നിട്ടില്ല. അല്ലാഹുവേ റബ്ബേ, അവരുടെ ആവശ്യങ്ങൾ എന്തായാലും നിനക്കറിയാമല്ലോ റബ്ബേ. യാ അല്ലാഹ്, അവരുടെ വാരിയെല്ലാം മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിന്റെ അന്തരംഗത്തുള്ള നീയത്തുകൾ എന്തായാലും നിനക്കറിയാമല്ലോ തമ്പുരാന്, നീ അത് സാധിപ്പിച്ചു കൊടുക്കണേ റബ്ബേ. നീ അവർക്ക് സ്വർഗം നൽകണേ അല്ലാഹ്, ഈ സ്വർണത്തിന് പകരം സ്വർഗം നൽകണേ അല്ലാഹ്, നീ അവർക്ക് ഖൈർ ചെയ്യണേ അല്ലാഹ്. പടച്ചവനെ ആ സഹോദരി നൽകിയത് അവരുടെ കയ്യിലുള്ളതിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. പടച്ചവനെ അവരുടെ മനസ്സിന് സമാധാനവും സന്തോഷവും നൽകണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. നരകക്കാർക്ക് അല്ലാഹു നൽകുന്ന പാനീയങ്ങൾ ഒന്ന് ഹനീ, അതി കഠിനമായ ചൂടുള്ള വെള്ളമാണ്. രണ്ട് ഖസാഖ്, കൊടും തണുപ്പുള്ള വെള്ളമാണ്. മൂന്ന് സദീദ്. സദീദ് എന്ന് പറഞ്ഞാൽ നരകവാസികളുടെ ചെലവും രക്തവുമാണ്. അതാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകക്കാർക്ക് നൽകുന്ന പാനീയം. ഞങ്ങൾക്ക് വെള്ളം തരണേ അല്ലാ എന്ന് ചോദിക്കും, വെള്ളം കൊടുക്കുന്നത് സദീദാണ്, ചീഞ്ചലമാണ്. മിനറായിഹി ജഹന്നം സദീദ്. സൂറത്തുൽ ഖുറാനിൽ 16-ാമത്തെ വചനമാണ്.
ഞാൻ ഈ ആയത്തുകളൊക്കെ ഓതുന്നത് അതൊന്നും എന്റെ വകയായി പറയുന്നതല്ലെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. ഈ പറയുന്നത് മുഴുവനും ആധികാരികമാണ്, ഈ പറയുന്നത് മുഴുവനും പ്രമാണങ്ങളാണ്, ഈ പറയുന്നത് മുഴുവനും അള്ളാഹുവിന്റെ വചനങ്ങളാണ്, ഈ പറയുന്നത് മുഴുവനും ഹബീബിന്റെ മനോഹരമായ ഓജസ്സുകളാണ്. ചീഞ്ചലമാണ് നൽകപ്പെടുന്നത്. നാലാമത്തേത് നരകക്കാർക്ക് നൽകുന്ന പാനീയം മുഹുൽ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അല്ലാഹുവിന്റെ വചനമാണ്. നരകക്കാരല്ലാഹുവിനോട് സഹായം തേടിയാൽ അവർക്ക് അല്ലാഹു സഹായം നൽകുന്നത് ഉരുക്കിയതുപോലെയുള്ള വെള്ളമാണ്. താർ ഉരുക്കിയത് എന്താ ഇവിടെ പറയാൻ നിനക്ക് അറിഞ്ഞൂടാ? താർ ഉരുക്കിയെന്ന് പറഞ്ഞ മനസ്സിലാവുമോ? താർ ഉരുക്കിയത് പ്രിയപ്പെട്ടവരെ അതാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകക്കാർക്ക് നൽകുന്ന നാലാമത്തെ പാനീയം. സമയത്തിന്റെ ദൗർലഭ്യമുള്ളത് കൊണ്ടാണ് ഞാൻ പ്രസക്തമായ വിഷയങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നത്. അഞ്ചാമതായി അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് നരകക്കാർക്ക് നൽകുന്ന അഞ്ചാമത്തെ പാനീയം തീനത്തുൽ ഖബാ എന്ന പേരുള്ള വെള്ളമാണ്. ഒന്ന് മാഉൻ ഹമീൻ, രണ്ട് മാഉൻ ഖസ്സാഖ്. ഒന്ന് കൊടും ചൂടുള്ള വെള്ളം, രണ്ട് കൊടും തണുപ്പുള്ള വെള്ളം, മൂന്ന് നരകക്കാരുടെ ചെലവും രക്തവും, നാല് താറുരുക്കിയ വെള്ളം, അഞ്ച് തീനത്തുൽ ഖബാ. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് നബിയേ, വമാ തീനത്തുൽ ഖബാൽ, എന്താണ് ഈ തീനത്തുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ? ഹബീബ് പറഞ്ഞു, അറഖു അഹ്ലിന്നാർ, നരകക്കാരുടെ വിയർപ്പാ, നരകക്കാരുടെ വിയർപ്പാണ്, ആ വിയർപ്പാണ് മറ്റുള്ള നരകവാസികൾക്ക് അല്ലാഹു നൽകുന്നത് എന്ന് കളവ് പറയാത്ത നാവിന്റെ ഉടമ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ അല്ലാഹ് ഞങ്ങളെ നീ കാത്ത് രക്ഷപ്പെടുത്തണേ റബ്ബേ, ആമീൻ യാ റബ്ബൽ ആലമീൻ. بالغ المطاح في أوصافه فما بلا بالغ من شر ما أوتي بما في البال بال لا إله إلا الله إلا الله لا إله إلا الله محمد رسول الله محمد رسول الله. ിങ്ങളെ ഇനി പറയുന്നത് നരകക്കാർക്ക് അല്ലാഹു നൽകുന്ന വസ്ത്രങ്ങളും വിരിപ്പുകളെ കുറിച്ചുമാണ്. അല്ലാഹു നൽകുന്ന വസ്ത്രങ്ങളും വിരിപ്പുകളുമാണ് വിശുദ്ധ ഖുർആൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്ത് ഇബ്രാഹീമിന്റെ 49-50 വചനങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് കുറ്റവാളികളെ കാണാം നാളെ പരലോകത്ത്. അപരാധികളെ, തെമ്മാടികളെ, കുറ്റവാളികളെ, പാവികളെ, ദോഷികളെ നിങ്ങൾക്ക് കാണാം. യൗമ ഇദിൻ, അന്നേരം, ആ ദിവസം, മുഖറനീന ഫിൽ സഫാദ്, ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ നിങ്ങൾക്ക് കാണാം നബിയേ. സറാബീലുഹും മിയാ ഖത്റാ, അവരുടെ ഉടയാടകൾ കറുത്ത ടാറിനാലുള്ളതാണ്. അവരുടെ ഉടയാടകൾ, അവരുടെ വസ്ത്രങ്ങൾ ടാറ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, അവരുടെ മുഖങ്ങളെ മുഴുവനും, ശരീരങ്ങളെ മുഴുവനും നരകത്തിലെ അതിനെ ആവരണം ചെയ്യുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിനോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുകയാണ്. നമുക്ക് നല്ല ബോധം നൽകട്ടെ, അല്ലാഹു നമ്മളെ കാത്ത് രക്ഷപ്പെടുത്തട്ടെ. ആമീൻ യാ
റബ്ബുൽ ആലമീൻ.